നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ? സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് വരുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും സെലക്ട് ചെയ്യണം. മറക്കല്ലേ. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയുടെ പ്രത്യേകതകളാണ്. നമുക്ക് ഒട്ടും വേഗാതെ വീഡിയോയിലോട്ട് പോകാം. ആദ്യമായി നമുക്ക് തൃശ്ശൂർ ജില്ലയുടെ പ്രത്യേകതകൾ ഒന്ന് നോക്കാം. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനവും പൂരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നതും നമ്മുടെ സ്വന്തം തൃശ്ശൂർ ജില്ലയാണ്. കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷനും തൃശ്ശൂരാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും ഉള്ള ജില്ലയും പീച്ചി, വാഴാനി, ചിമ്മിനി എന്നീ വന്യജീവി സങ്കേതങ്ങൾ സ്ഥിതി ചെയ്യുന്ന ജില്ലയും തൃശ്ശൂരാണ്. കേരളത്തിലെ ഏക മെഡിക്കൽ യൂണിവേഴ്സിറ്റിയും ഇവിടെയാണ്. പണ്ട് കാലത്ത് തൃശ്ശൂർ വിശദാദ്രിപുരം, തൃശ്ശൂർപേരൂർ എന്നീ പേരുകളിലും അറിയപ്പെട്ടിരുന്നു. കേരള സാഹിത്യ അക്കാദമിയുടെയും ലളിതകലാ അക്കാദമിയുടെയും സംഗീത നാടക അക്കാദമിയുടെയും ആസ്ഥാനം തൃശ്ശൂരാണ്. മറന്നുപോകല്ലേ. കേരള സാഹിത്യ അക്കാദമി, ലളിതകലാ അക്കാദമി, കേരള സംഗീത നാടക അക്കാദമി. തൃശ്ശൂർ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഓടിയെത്തുന്നത് പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരമാണ്. ഇത് മേടമാസത്തിൽ തൃശ്ശൂർ ജില്ലയിലെ തേക്കിൻകാട് മൈതാനത്തിൽ വെച്ചാണ് നടക്കുന്നത്. പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരം ആരംഭിച്ചത് ശക്തൻ തമ്പുരാനായിരുന്നു. മലയാളത്തിൽ പ്രശസ്തരായ പല വ്യക്തികളുടെയും ജന്മനാട് തൃശ്ശൂരാണ്. അവരാരെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. കേരളവ്യാസൻ എന്നറിയപ്പെടുന്ന കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ ജന്മനാടായ കൊടുങ്ങല്ലൂർ തൃശ്ശൂർ ജില്ലയിലാണ്. മലയാളത്തിലെ ഏറ്റവും വലിയ നോവലായ അവകാശികളുടെ കർത്താവായ വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എം കെ കൃഷ്ണകുട്ടിമേനോനും തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിയിലായിരുന്നു ജനിച്ചത്. കേരളത്തിലെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രിയായ ജോസഫ് മുണ്ടശ്ശേരിയുടെയും ജനനം തൃശ്ശൂർ ജില്ലയിലെ കണ്ടശാക്കടവിലായിരുന്നു. കഴിഞ്ഞില്ല, കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന സി അച്യുതമേനോന്റെ ജന്മനാട് തൃശ്ശൂർ ജില്ലയിലാണ്. മലയാളത്തിലെ പ്രശസ്ത എഴുത്തുകാരിയായ നാലാപ്പാട്ട് ബാലാമണിയമ്മയുടെ ജന്മനാടായ പുന്നയൂർ കുളവും വി കെ എൻ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന വടക്കേ കൂട്ടാല നാരായണൻകുട്ടി നായരുടെ ജന്മനാടായ തിരുവില്ലാമലയും തൃശ്ശൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മറന്നു പോകരുതേ. ഇനി നമുക്ക് തൃശ്ശൂർ ജില്ലയുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ ചർച്ച ചെയ്താലോ. തൃശ്ശൂർ നഗരത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ശക്തൻ തമ്പുരാനാണ്. ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം രാജാ രാമവർമ്മ എന്നായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ എലിഫന്റ് പാർക്കായ പുന്നത്തൂർ കോട്ടയും കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ ആതിരപ്പള്ളിയും തൃശ്ശൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ ആദ്യ നിയോജക മണ്ഡലമായ ഇരിങ്ങാലക്കുടയും കേരളത്തിലെ ആദ്യ വ്യവഹാര വിമുക്ത ജില്ലയായ വരവൂരും തൃശ്ശൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. AD 52 സെന്റ് തോമസ് കേരളത്തിൽ വന്നിറങ്ങി എന്ന് വിശ്വസിക്കുന്ന പട്ടണമായ കൊടുങ്ങല്ലൂരും ഇവിടെയാണ്. അപ്പോൾ ഇനി നമുക്ക് കൊടുങ്ങല്ലൂരിന്റെ ചില പ്രത്യേകതകൾ ഒന്ന് നോക്കിയാലോ. ചേര രാജാക്കന്മാരുടെ തലസ്ഥാനമായിരുന്ന കൊടുങ്ങല്ലൂരിലാണ് ആദ്യ ക്രിസ്ത്യൻ പള്ളി സ്ഥാപിതമായത്. ഇന്ത്യയിലെ ആദ്യ മുസ്ലിം പള്ളിയായ ചേരമാൻ ജുമാ മസ്ജിദ് സ്ഥാപിച്ചതും ഇവിടെയാണ്. മുസ്രീസ്, അഷ്മദം എന്നീ പേരുകളിലെല്ലാം പണ്ടുകാലത്ത് കൊടുങ്ങല്ലൂർ അറിയപ്പെട്ടിരുന്നു. കേരളത്തിലെ ദക്ഷിണ ദ്വാരക എന്നറിയപ്പെടുന്ന ഗുരുവായൂരും ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്ന വടക്കുംനാഥ ക്ഷേത്രവും തൃശ്ശൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പഞ്ചാരി മേളത്തിന്റെ ജന്മനാട് എന്നറിയപ്പെടുന്ന പെരുവനം എന്ന സ്ഥലം തൃശ്ശൂർ ജില്ലയിലാണ്. പുനർജനി നൂഴൽ ചടങ്ങ് നടക്കുന്ന തിരുവില്ലാമലയും ഇവിടെയാണ്. കേരളത്തിന്റെ നളന്ദ, തക്ഷശില എന്നെല്ലാം അറിയപ്പെടുന്ന തൃക്കണാമതിലകവും ഡച്ചുകാർ പണ്ട് കേരളത്തിൽ പണി കഴിപ്പിച്ച ചേറ്റുവാ കോട്ടയും തൃശ്ശൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ പ്രധാന ഡാമുകളായ പെരിങ്ങൽകുത്ത് ഡാമും ഷോളയാർ ഡാമും സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിയാറിലാണ്. കേരളത്തിലെ പല ഗവേഷണ കേന്ദ്രങ്ങളും സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലാണെന്ന് കൂട്ടുകാർക്കറിയാമോ? കേരള വന ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന പീച്ചിയും ഏത്തവാഴ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന കണ്ണാറയും കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന വെള്ളാരിക്കരയും തൃശ്ശൂർ ജില്ലയിലാണ്. അതോടൊപ്പം നമ്മുടെ കേരള കാർഷിക സർവകലാശാലയും തൃശ്ശൂർ ജില്ലയിലെ മണ്ണൂത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം
നമ്മുടെ സ്വന്തം തൃശ്ശൂർ ജില്ലയാണ്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ അഥവാ KILA ആസ്ഥാനം തൃശ്ശൂർ ജില്ലയിലെ മുളങ്കുന്നത്തുകാവാണ്. അവസാനമായി നമുക്ക് കേരള കലാമണ്ഡലത്തിൻ്റെ ചില വിശേഷങ്ങൾ കൂടി ഒന്നറിഞ്ഞിരിക്കാം. കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് പ്രശസ്ത മലയാളി എഴുത്തുകാരനായ വള്ളത്തോൾ നാരായണ മേനോനാണ്. ഇദ്ദേഹം 1930 തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിലായിരുന്നു കേരള കലാമണ്ഡലം സ്ഥാപിച്ചത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകല്ലേ. പാലക്കാട് ജില്ലയുടെ പ്രത്യേകതകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ബൈ.